കവിത കവിത വായോ ഏ കാജിൽ നീയോ ആ ഞാൻ തന്നെ ഞാൻ കോളേജിൽ വിടാൻ കയറ് ഒരുമിച്ച് പോകാം കാജിൽ പലതവണ വിളിച്ചതുകൊണ്ട് അവൾ കാറിൽ കയറി ആ കോസ്റ്റ്ലിയായ കാർ ഓടിച്ചിരുന്നത് ഡ്രൈവറായിരുന്നു പുറകിൽ കാജിലും കവിതയും ഇരുന്നു ഓ കാജിൽ നിന്റെ കാർ വളരെ സുന്ദരമായിരിക്കുന്നു ആ ഇതെൻ്റെ അച്ഛന്റെ കാറാണ് ഫാക്ടറി പോയില്ല എന്ന് ഡ്രൈവർ ചേട്ടനോട് എന്നെ കോളേജിൽ വിടാൻ പറഞ്ഞു ആദ്യമായിട്ട് ഞാൻ ഇത്ര കാറിൽ ഓ നീ നീ ഇനി കൂട്ടുകാരിയല്ലേ കാജലും കവിതയും ഒരേ കോളേജിലാണ് പഠിച്ചിരുന്നത് നാലഞ്ചു ദിവസം മുന്നെയാണ് അവർ അഡ്മിഷൻ എടുത്തത് അങ്ങനെ പതുക്കെ പതുക്കെ കാജലും കവിതയും കൂട്ടുകാരായി കാജലാകട്ടെ അവൾ വലിയ ധനകരായ കുടുംബത്തിലെയാണ് അവരുടെ അച്ഛൻ രാജീവ് സിംഗ് ഒത്തിരി കമ്പനികളുടെ ഉടമയായിരുന്നു പക്ഷെ കവിത വളരെ സാധാരണ കുടുംബത്തിലെയാണ് അവരുടെ അച്ഛൻ ഒരു കർഷകനായിരുന്നു പക്ഷെ അവളുടെ അച്ഛൻ കുറച്ച് പൈസ കൂട്ടിക്കൂട്ടി വെച്ച് നഗരത്തിലെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു കാജലിന്റെ ഒരു നല്ല സ്വഭാവം എന്തെന്നാൽ ആ പണത്തിന്റെ അഹങ്കാരമില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം കവിത ഒന്ന് കേക്ക് ആ എന്താ പറ നോക്ക് ഈ വാച്ച് എങ്ങനെയുണ്ടെന്ന് വാ ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ ഇത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ് ഇതേ ഇതൊന്നും ഇട്ടു നോക്കേ നോയാ ഇത്രയും വില കൂടിയ വാച്ച് എനിക്ക് വേണ്ട നീ മിണ്ടാതിരിക്കേ ഇതങ്ങ് വിട്ടേ നിനക്കിനി നിനക്കിനെന്തെങ്കിലും എനിക്ക് തരണമെങ്കിൽ തന്നാ മതി പക്ഷേ എനിക്ക് നിന്റെ കൈ തരാനൊന്നുമില്ല മതി നിന്റെ അഭ്യാസം ഇപ്പൊ വേണ്ട പിന്നെ തന്നാ മതി ശരി സമയം പോകെ അവരുടെ സഹൃദ്ബന്ധം അത്രയും വലുതായി കഴിഞ്ഞു അവർ പരസ്പരം എപ്പോഴും ഒരുമിച്ചു തന്നെയായിരുന്നു നടന്നിരുന്നത് അങ്ങനെ ഒരു ദിവസം കവിത ഈ ചെറുക്കനേതാണ് ഇവന് മുമ്പ് കണ്ടിട്ടില്ലല്ലോ ആര് ആ ഹാൻസമോ ഉം ശരിക്കും വളരെ സുന്ദരനായിട്ടുണ്ടല്ലേ അവൻ ആകാശാണ് നമ്മുടെ സീനിയറാണ് അതിനെന്താ ഓയ് കുറച്ച് കൺട്രോളൊക്കെ വേണം ഞാൻ കേട്ടത് അങ്ങനെ വായൊന്നും നോക്കില്ലെന്നാ കോളേജിലെ എല്ലാ പെൺകുട്ടികളും അവനുവേണ്ടി മരിക്കാൻ തയ്യാറാ പക്ഷെ അവനാരെയും നോക്കാറില്ല ഓ അങ്ങനെ നീ നോക്കിക്കോ അവന്റെ ആ തപസ് കാജൽ എന്ന അപ്സരസ് തന്നെ മുടക്കും കാജലിന് ആകാശിനോട് പ്രേമം തോന്നി ആദ്യം അവർ തമ്മിൽ ഹായ് ഹലോ ആയി അങ്ങനെ അവർ പരസ്പരം സ്നേഹത്തിലാവാൻ തുടങ്ങി കാജലിന് അവളുടെ പ്രേമം കിട്ടിയതുകൊണ്ട് കൊണ്ട് കവിതയ്ക്ക് സന്തോഷമായി പക്ഷെ ഒരു ദിവസം കാജൽ ഫൈനൽ റിസൾട്ട് വന്നാൽ ഞാൻ യു എസിലേക്ക് പോവും എനിക്കൊരു പ്ലേസ്മെന്റ് ആയി പിന്നെ എന്നെ ജോലിക്കെടുത്ത ആ കമ്പനി ഞാൻ അവരുടെ കമ്പനിയിൽ ഒരു വർഷത്തോളം ജോലി ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാണ് പറയുന്നത് കൂടുതൽ പഠിക്കും എന്നിട്ട് അവരെന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കും പക്ഷേ ഒരു വർഷം ഞാൻ എങ്ങനെയാ എടി ഇല്ലാതെ ചെയ്യുമ്പോഴാണ് അതിന്റെ സുഖം നീ വന്നു ആ നിങ്ങൾ പ്രണയ സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നപ്പോ അവൻ പോട്ടെ അവടെ പോയില്ലെങ്കിൽ അവൻ എങ്ങനെ ജോലി ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ തീർച്ചയായും ശരിയാണ് കാജൽ എനിക്ക് ഒരു വർഷം തരൂ കാജൽ അതിനുള്ളിൽ ഞാൻ നിന്റെ അച്ഛൻ്റെ അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് ആകാശ് തിരിച്ച് യു എസിലേക്ക് പോയി കാജൽ അവനെയും ഓർത്ത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു പക്ഷേ ദൈവത്തിന്റെ വിധി വേറൊന്നായിരുന്നു പെട്ടെന്ന് കാജൽ കോളേജിൽ വരുന്നത് നിർത്തി അവളുടെ ഫോൺ കൂടി സ്വിച്ച് ഓഫായിരുന്നു കവിതയ്ക്ക് വളരെ ചിന്തയായി ഒരു ദിവസം അവൾ കാജലിന്റെ വീട്ടിലേക്ക് ചെന്നു വാതിൽ തുറന്നതും അവളുടെ അച്ഛൻ രാജീവ് സിംഗിനെയാണ് കണ്ടത് നീ ആരാണ് നിനക്കെന്താ വേണ്ടത് ഞാൻ ഞാൻ കാജലിന്റെ ഫ്രണ്ടാണ് കുറച്ച് നോട്ട്സ് കൊടുക്കാൻ വന്നതാ നോട്ട്സ് ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല അവൾ പഠിക്കുന്നതൊക്കെ നിർത്തി പക്ഷേ ഇപ്പോ ലാസ്റ്റ് സെമസ്റ്റർ ഇനിയും ബാക്കിയല്ലേ അങ്കിൾ പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവിടുന്ന് വേഗം പൊക്കോ ഇനി എന്നെ കൊണ്ട് പറയിക്കരുത് കവിതയ്ക്കൊന്നും മനസ്സിലായില്ല അവൾ അവിടെ നിന്ന് വിഷമിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ അവളുടെ ദേഹത്തേക്ക് ഒരു കടലാസ കഷ്ണം വന്ന് വീണു കവിത വേഗം കടലാസ് കഷ്ണം തുറന്നു വായിച്ചപ്പോൾ രക്ഷക്ക് കവിത പ്ലീസ് കവിതയ്ക്ക് മനസ്സിലായി അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് പക്ഷെ അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി അടുത്ത ദിവസം തലയിൽ ഒരു പെണ്ണ് കയ്യിലൊരു ചൂലുമെടുത്ത് കാജലിന്റെ വീട്ടിലേക്ക് വന്നു ആരും അവളെ തടഞ്ഞില്ല പക്ഷേ ആ തുണി മറിഞ്ഞത് കവിതയായിരുന്നു കാജലിന്റെ വീട്ടിൽ ജോലിക്കാരിയായി വന്നത് വീട്ടിൽ വന്നതും അവൾ കാജലിനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അവൾ അങ്ങനെ നടന്ന് നടന്ന കാജലിന്റെ മുറിയുടെ അടുത്തെത്തി പക്ഷേ ആ മുറി അവൾക്ക് പേടിയായി കാജലിന്റെ കൈയും വായും കെട്ടിയിട്ടിരുന്നു കാജൽ ഇത് ഇതല്ല എന്താണ് ഇതാരുംങ്ങനെ ദൈവത്തിന് നന്ദി കവിത എന്റെ കല്യാണം ഉറപ്പിച്ചു പക്ഷെ നിനക്കറിയാലോ ഞാനും ആഘോഷം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ എൻ്റെ അച്ഛൻ ബിസിനസ് കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചു ഒരു അമ്പത്തഞ്ചു വയസ്സുള്ള വൃദ്ധനെ കൊണ്ട് ആദ്യത്തെ ഭാര്യ അയാളെ കൊന്നു ഇനി എന്നെയും കൊല്ലും ഏ നിന്റെ അച്ഛൻ എന്തിനാ നിന്നോട് ഇങ്ങനെ ചെയ്യുന്നേ യാളുടെ കയ്യിൽ നിന്ന് ലോൺ എടുത്തു അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത വിടുന്നത് ഇങ്ങനെയും പറഞ്ഞിട്ട് അവൾ ഒത്തിരി കരയാൻ തുടങ്ങി പക്ഷെ കവിത റെഡി ആയിരുന്നു അവളെ എങ്ങനെയെങ്കിലും ഈ കഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവൾ ഒത്തിരി ആലോചിച്ചതിന് ശേഷം അവൾ തന്റെ സാരി അഴിച്ച് അവക്ക് കൊടുത്തു എന്നിട്ട് കാജലിന്റെ ഡ്രസ് ഇട്ട് അവൾ അവിടെ ഇരുന്നു അങ്ങനെ കാജലിന്റെ വേഷത്തിൽ കവിത വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ് കമ്മീഷണർ സാറോ നിങ്ങളെന്താ ഇവിടെ അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ എനിക്ക് നിങ്ങളുടെ വീടൊന്ന് സെർച്ച് ചെയ്യണം അല്ല എന്തിനാ വീട് സെർച്ച് ചെയ്യുന്നത് കാരണം നിങ്ങളിവിടെ ഒരു പെൺകുട്ടിയെ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് ആ പോലീസുകാർ ആ വീട് മുഴുവനും സെർച്ച് ചെയ്യാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞ് അവർ കവിതയെ കണ്ടുപിടിച്ചു കവിതയുടെ മുഖത്ത് മുറിവിന്റെ പാടുകളുണ്ടായിരുന്നു ശരിക്കും രാജീവിന് കവിതയുടെയും കാജലിന്റെയും പ്ലാനിനെല്ലാം മനസ്സിലായിരുന്നു അവന്റെ ദേഷ്യം മുഴുവനും അവൻ കവിതയുടെ മേൽ അടിച്ചു തീർത്തു ഇപ്പം അവൻ ചെയ്തതിന് ചെയ്തതിനവൻ പരിതപിക്കുന്നു തന്നെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു ഇതെല്ലാം അറിഞ്ഞ് ആകാശ് വേഗം തന്നെ യു എസിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോരുന്നു അങ്ങനെ ആകാശും കാജലും അവിടെ ഒരു അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുന്നു കവിത നീ ഏ ഞാനെങ്ങനെ ഇല്ലാതിരിക്കും എന്റെ കൂട്ടുകാരിക്ക് എന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ അപ്പോഴൊക്കെ അവളുടെ കൂടെ ഞാൻ അങ്ങനെ പറഞ്ഞ് അവർ പരസ്പരം ആലിംഗനം ചെയ്തു കാജൽ പക്ഷെ ഇതാണ് ആലോചിച്ചത് അവൾ തനിക്ക് തന്ന ഗിഫ്റ്റ് എന്തെങ്കിലും അവൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന് മീരേ ഹേ മീരേ വേഗം വന്ന് മാവ് എനിക്ക് റൊട്ടി ഉണ്ടാക്കണം ഇല്ലമ്മേ എനിക്ക് കുഴക്കാൻ പറ്റില്ല കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് എന്താ അതിരാവിലെ നീ വീണ്ടും മൈലാഞ്ചി മൈലാഞ്ചിയിട്ടോ നിനക്കേ ഒരു ബോധവുമില്ല എന്നെ സഹായിക്കാതിരിക്കാൻ വേണ്ടി എപ്പോഴും മൈലാഞ്ചി ഇടലാ വാ വേഗം കൈ കഴുകുവ എനിക്കിനി ജോലിക്ക് പോകാനുള്ളതാ അമ്മേ ഇന്ന് മാത്രം നോക്ക് ഞാൻ കഷ്ടപ്പെട്ട് എന്തു നല്ല ഡിസൈൻ ആയിട്ടിരിക്കുന്നത് അമ്മ മീരയുടെ കൈകൾ നോക്കിയ ഉടനെ അവരുടെ ദേഷ്യം ആ നിമിഷം തന്നെ മാഞ്ഞുപോയി അവർ മീരയോട് പറഞ്ഞു അയ്യോ മീരേ നീ നന്നായി മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് അതെ അമ്മേ ഇന്നലെ ശാന്തി ചേച്ചി ഒരു ബുക്ക് തന്നു അതിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഉണ്ടായിരുന്നു അത് നോക്കിയാ ഞാൻ ഇതെല്ലാം ഇട്ടത് കൊള്ളാമല്ലേ നല്ല ഭംഗിയുണ്ട് ആ എന്നാൽ എനിക്ക് അയ്യോ നിന്നോട് സംസാരിച്ചിരുന്ന് ഇന്നും ലേറ്റായി ഇത് പോരാഞ്ഞിട്ട് നിന്റെ കയ്യിലാണെങ്കിൽ മൈലാഞ്ചിയും അമ്മേ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഒരു മണിക്കൂറിൽ എന്റെ മൈലാഞ്ചി ഉണങ്ങും അപ്പോൾ ഞാൻ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യാം മീര പറയുന്നത് കേട്ട് കാവേരി ജോലിക്കായി പുറപ്പെട്ടു അവർ ഒരു വലിയ ബിൽഡിങ്ങിൽ ജോലി ചെയ്തിരുന്നു ഈ ജോലിയിലൂടെയാണ് അവരുടെ വീട്ടുകാര്യങ്ങൾ നടന്നിരുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരു ആക്സിഡന്റിൽ കാവേരിയുടെ ഭർത്താവ് മരിച്ചിരുന്നു അന്നു മുതൽ കാവേരിയാണ് വീട് നോക്കുന്നത് മീരയും വീട്ടു ജോലിയിൽ സഹായിച്ചിരുന്നു മീരയ്ക്ക് മൈലാഞ്ചി ഇടാൻ ഒരുപാട് ഇഷ്ടമാണ് അവൾ വീടിന് പുറകിൽ ഒരുപാട് മൈലാഞ്ചി ചെടികൾ നട്ടുപിടിപ്പിച്ചിരുന്നു ചെടികളെ നന്നായി പരിപാലിച്ചിരുന്നു അവൾ തന്റെ കൈകൊണ്ട് തന്നെ മൈലാഞ്ചി അരച്ച് അവളുടെ കയ്യിൽ അത് ഇടാൻ തയ്യാറാക്കുമായിരുന്നു ഒരു ദിവസം മീരേ നമുക്ക് ഈ സ്ഥലത്തിൽ കുറച്ച് കൃഷി ചെയ്യേണ്ടി വരും ഈ ചെടി കൊണ്ട് നമുക്ക് ഒരു ലാഭവുമില്ല മോളെ കൃഷി ചെയ്താൽ കുറച്ച് പണമെങ്കിലും കിട്ടും പറ്റില്ല എന്റെ ചെടിയിൽ അമ്മ കൈകൾ വയ്ക്കരുത് കടയിൽ പോയി മൈലാഞ്ചി വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ പണം പോലുമില്ല ഇതെങ്കിലും നിൽക്കട്ടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ മീര പറഞ്ഞു കാവേരി അവളുടെ തലയിൽ കൈവച്ചു പറഞ്ഞു എനിക്കറിയാം മോളെ നിനക്ക് മൈലാഞ്ചി ഇടുന്നത് ഒരുപാട് ഇഷ്ടമാണെന്ന് എന്നാൽ നമ്മുടെ അവസ്ഥ അറിയില്ലേ ഞാൻ എത്ര കഷ്ടപ്പെട്ട എനിക്ക് മനസ്സിലാകുന്നുണ്ടമ്മേ പോ അമ്മ എന്തെങ്കിലും ചെയ്യു ഇങ്ങനെ പറഞ്ഞ മീര അവിടെ നിന്നും കരഞ്ഞുകൊണ്ടേ പോയി കാവേരിയുടെ മനസ്സും വേദനിച്ചു അവർ മീരയുടെ ചെടികൾ തൊട്ടതേ ഇല്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരുപാട് ജോലി ചെയ്യുന്നതുകൊണ്ട് കാവേരിയുടെ ആരോഗ്യം വഷളായി ഇടയ്ക്കിടെ ഇത് സംഭവിക്കാൻ തുടങ്ങി അപ്പോൾ മീര പറഞ്ഞു അമ്മേ അമ്മക്കിടന്നോ അമ്മയ്ക്ക് പനിയാ രാത്രിയും ഉറങ്ങിയില്ല ഞാൻ ജോലിക്ക് പോകാം വേണ്ട മീര നീ എങ്ങനെ പോകാന വേണ്ട കുഴപ്പമില്ല ഞാൻ പോകാം കാവേരി അങ്ങനെ എഴുന്നേറ്റ് പോയപ്പോൾ അവർക്ക് പെട്ടെന്ന് തലകറങ്ങാനും തുടങ്ങി മീര അവരെ താങ്ങി നിർത്തി കട്ടിലിൽ കിടത്തി എന്നിട്ട് പറഞ്ഞു മതി അമ്മേ അമ്മ ഇനി റെസ്റ്റ് എടുത്തോ അമ്മയ്ക്ക് പകരം ഞാൻ ജോലിക്ക് പോകാം കാവേരി വീട്ടിൽ വിശ്രമിക്കുക തന്നെയാണ് എന്നാൽ യാഥാർത്ഥ്യത്തിൽ അവർക്ക് നല്ല ചികിത്സ വേണമായിരുന്നു അതിന് പണമില്ല മറ്റൊരു വശം മീര ദിവസവും വെളിയിൽ ജോലി ചെയ്ത് തിരിച്ച് വീട്ടിൽ വന്ന് എല്ലാ ജോലികളും ചെയ്യണമായിരുന്നു അതുകൊണ്ട് അവൾക്ക് മൈലാഞ്ചി ഇടാൻ സമയമേ കിട്ടിയില്ലായിരുന്നു മീരേ ഒരുപാട് നാളായി നീ മൈലാഞ്ചി ഇടുന്നില്ല ആ അത് അതിനോട് എനിക്ക് താല്പര്യമില്ല ആണോ നിനക്ക് താല്പര്യമില്ല അല്ലേ ആ എനിക്കെല്ലാം അറിയാം എനിക്ക് വയ്യാത്തതുകൊണ്ട് കൊണ്ട് പാവം എന്റെ കുഞ്ഞിന്റെ മുകളിൽ എല്ലാ ഉത്തരവാദിത്വവും വന്നു ഇനി മതി ഒരുപാട് ഞാൻ വിശ്രമിച്ചു മീരേ മോളു പോ പോയി മൈലാഞ്ചിട് ഞാനിന്ന് ജോലിക്ക് പോകാം വേണ്ടമ്മേ അമ്മ എവിടെയും പോണ്ട എല്ലാം ചെയ്തോളാം അമ്മ വിഷമിക്കണ്ട ഞാൻ ഇപ്പോൾ വളർന്നില്ലേ അമ്മേ എനിക്കിപ്പോൾ മൈലാഞ്ചി ഒന്നും വേണ്ട ഇങ്ങനെ പറഞ്ഞ് മീര വീട്ടിൽ നിന്നും ജോലിക്കായി പുറപ്പെട്ടു ഇവിടെ കാവേരിയും കരയാൻ തുടങ്ങി മീര ഒരുപാട് വീടുകളിൽ ജോലി ചെയ്തിരുന്നു അതിൽ ഒരു വീട് ആരതിയുടേതാണ് അവരുടെ വീട്ടിൽ തീജ് വളരെ ആർഭാടമായി ആഘോഷിക്കുമായിരുന്നു തീജിന്റെ ഒരുക്കത്തിൽ മീരയും സഹായിച്ചു കൊണ്ടിരുന്നു അതേ അയ്യോ എന്താ നീ ഇങ്ങനെ ചെയ്തേ എന്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും എല്ലാം വിളിച്ചു ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ആർഗ്യൂ ചെയ്ത ശേഷം ആരതി ഫോൺ വച്ചു അവരുടെ വിഷമം കണ്ട് മീര ചോദിച്ചു മാഡം എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെ മീരേ പ്രശ്നമായി നാളെ തീജു ഫംഗ്ഷനല്ലേ മൈലാഞ്ചിയിടാൻ എല്ലാവരെയും ഞാൻ വിളിച്ചു അവസാന നിമിഷം പാർലറിലെ ലേഡി വരില്ലെന്ന് നാളെ വരാൻ പറ്റില്ലത്രേ ഇപ്പോൾ എന്തു ചെയ്യും ഇങ്ങനെ ഇപ്പോൾ ആര് മൈലാഞ്ചിയിടാൻ വരാനാണ് ആ മാഡം എനിക്ക് ചെറുതായിട്ടൊക്കെ മൈലാഞ്ചി ഇടാൻ അറിയാം അയ്യോ അതെ കാവേരി തവണ പറഞ്ഞു നിനക്ക് മൈലാഞ്ചി ഇടാൻ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നാൽ ഒരുപാട് ഇടണം അത് നീ അറിഞ്ഞോ പിന്നെ മൈലാഞ്ചി നല്ല രീതിയിൽ ഇടണം കേട്ടോ മാഡം ഒന്നോർത്തും വിഷമിക്കണ്ട ഞാൻ നന്നായി മൈലാഞ്ചി ഇടും നാളുകൾക്ക് ശേഷം മീരയുടെ മുഖത്തിൽ സന്തോഷം വന്നു അവൾ വീട്ടിൽ പോയതും ഒരുപാട് മൈലാഞ്ചി ഇലകൾ പറിച്ചു കല്ലിൽ അത് അരയ്ക്കാൻ തുടങ്ങി ഇത് കണ്ട് കാവേരി മീരയോട് പറഞ്ഞു മീര വൈകുന്നേരമായി ഇപ്പോൾ മൈലാഞ്ചി ഇടണ്ട നല്ല തണുപ്പുമാ ഈ മൈലാഞ്ചി എനിക്ക് വേണ്ടിയല്ലമ്മേ അഞ്ചാമത്തെ നിലയില് മാഡമില്ലേ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ ആണോ തെറ്റൊന്നും സംഭവിക്കരുതേ അവർ വലിയ ആൾക്കാരാ അമ്മേ അമ്മ ഒന്നോർത്തും വിഷമിക്കണ്ട ഞാൻ മൈലാഞ്ചി ഇടുമ്പോൾ ഒരു തെറ്റും സംഭവിക്കില്ല മീര ഒരുപാട് മൈലാഞ്ചി അരച്ച് അടുത്ത ദിവസം ആരതിയുടെ വീട്ടിൽ പോയി അവൾ മൈലാഞ്ചി കോണിൽ ഫിൽ ചെയ്യുമ്പോൾ ആരതിയുടെ ഫ്രണ്ട് ആരതിയോട് ആരതി നീ ഈ ആരെയാ വിളിച്ചത് ഞാനൊരു പാർലറിലെ നമ്പര് തന്നില്ലേ അതിൽ നീ വിളിച്ചോ സംസാരിച്ചു എന്നാൽ ലാസ്റ്റ് മിനിറ്റിൽ അവർ ക്യാൻസൽ ചെയ്തു നീ പേടിക്കണ്ട ഇത് മീര ഇത് എന്റെ ഹൗസ്മേഡ് കാവേരിയുടെ മകളാ ഇവൾ മൈലാഞ്ചി നന്നായി ഇടും ഓഫോ ആർതി ഒന്നു പോ പാർലറിലൊക്കെ പ്രത്യേകതയുണ്ട് അവരുടെ മെറ്റീരിയൽസ് ബ്രാൻഡ് ആണ് അവരുടെ വർക്കിൽ ഗ്യാരന്റിയും കാണും പിന്നെ ഇവളുടെ മൈലാഞ്ചി എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു ലേബൽ പോലുമില്ല കയ്യിലെന്തെങ്കിലും മോശമായി റിയാക്ട് ആയാൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മാഡം ഈ മൈലാഞ്ചി എന്റെ കൈകൾ കൊണ്ടരച്ചതാ എന്റെ വീട്ടിൽ ഒരുപാട് മൈലാഞ്ചി ചെടികളുണ്ട് കൈക്ക് പ്രശ്നം വരുന്ന ഒന്നും ഇതിലില്ല ഇല്ല ഇല്ല സോറി ആരതി ഞാൻ എന്റെ കയ്യിൽ റിസ്ക് എടുക്കാൻ ഒരുക്കമേ അല്ല നിങ്ങൾ വേണമെങ്കിൽ ഇട്ടോ ഞാൻ പാർലറിൽ ഇട്ടോളാം ഇങ്ങനെ പറഞ്ഞ ആരതിയുടെ ഫ്രണ്ട് ശാലിനി അവിടെ നിന്നും പോയി ആരതി മീരയെ നോക്കി ജോലി തുടങ്ങാൻ പറഞ്ഞു എന്റെ ദൈവമേ സമ്മതിച്ചു തരണം ഈ കുട്ടി നന്നായി മൈലാഞ്ചിയിട്ടു എന്നാൽ എനിക്കെന്തോ പാർലറിൽ മൈലാഞ്ചി ഇടുന്നത് പോലെ ഇവിടെ കളർ വരില്ലെന്ന് തോന്നുന്നു എടി ശാലിനി വെറുതെ ഇരിക്കേ മൈലാഞ്ചി എങ്ങനെ വരുമെന്ന് നാളെ നമുക്ക് കണ്ടറിയാം അവൾ കൊച്ചു കുട്ടിയാ പേടിപ്പിക്കല്ലേ എനിക്കെന്താ എന്റെ കൈക്ക് കുഴപ്പമൊന്നും വരില്ല നിങ്ങൾ തന്നെ ഇട്ട് നിങ്ങൾ തന്നെ അനുഭവിക്കു ശാലിനി ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി മീരയുടെ മൈലാഞ്ചി ശരിപ്പെട്ട് വരില്ല എന്നവർ കരുതി അതുമല്ലാതെ കയ്യിൽ എന്തെങ്കിലും റിയാക്ഷൻ നടന്നാലോ എന്നാൽ സംഭവിച്ചതോ മറ്റൊന്നാണ് അടുത്ത ദിവസം മീരയുടെ വീട്ടിൽ ഹാ മാഡം ഇവിടെ എന്താ ഇന്ന് ജോലിക്ക് വരണ്ട എന്ന് നിങ്ങൾ പറഞ്ഞതല്ലേ അതുകൊണ്ടാ വരാത്തത് അതെ അതെ നീ ഇന്നലെ ഒരുപാട് ക്ഷീണിച്ചില്ലേ അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ ജോലിക്ക് വിളിക്കാൻ വന്നതല്ല വേറൊരു കാര്യത്തിന് വന്നതാ അകത്ത് വിളിക്കില്ലേ അയ്യോ എന്നോട് ക്ഷമിക്കണേ വരൂ കയറി വരൂ ആരതിയെ കണ്ട് കാവേരി കട്ടിൽ നിന്നും എഴുന്നേറ്റ് വന്നു അവിടെ ആരതിയുടെ ഫ്രണ്ട് ശാലിനിയും വന്നു മീര അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ടേ ഇങ്ങനെ പറഞ്ഞു ഇതാ മേഡം എന്റെ മൈലാഞ്ചി നന്നായിട്ട് വന്നിട്ടില്ലേ അത് ഞാൻ പറയില്ല ശാലിനി തന്നെ പറയും അപ്പോൾ ശാലിനി അവളുടെ കൈകൾ മീരയെ കാണിച്ചു അവളുടെ കയ്യിൽ ഒരുപാട് വ്രണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ മീര അവരോട് പറഞ്ഞു അയ്യോ ഇത് എങ്ങനെ പറ്റി മാഡം ഞാൻ നിന്റെ മൈലാഞ്ചി ഇട്ടില്ല നിന്നെ ഞാൻ അപമാനിച്ചു അതിനുള്ള ശിക്ഷയും കിട്ടി ഞാൻ നല്ല കോസ്റ്റ്ലിയായ പാർലറിലാ മൈലാഞ്ചി ഇട്ടത് മൈലാഞ്ചിക്ക് കളർ വേണമെന്ന് ഞാൻ അവരോട് സ്ട്രോങ് ആയി പറഞ്ഞു അതുകൊണ്ടാ മൈലാഞ്ചിയിൽ അവർ എന്തൊക്കെ ചേർത്തോ ആവോ പിന്നെ എന്റെ കൈകൾ ഇങ്ങനെയായി എന്നാൽ മറ്റൊരു വശം നിന്റെ മൈലാഞ്ചി ആരൊക്കെ ഇട്ടോ അവരുടെ കൈയെല്ലാം സൂപ്പറാ നോക്ക് ആരതിയുടെ കൈ നോക്ക് ആരതി അവളുടെ കൈകൾ കാണിച്ചു ആ കൈകളിൽ മീരയിട്ട മൈലാഞ്ചി വളരെ മനോഹരമായി കാണപ്പെട്ടു അപ്പോൾ ആരതി കാവേരിയോട് പോയി പറഞ്ഞു മതി കാവേരി കൊണ്ട് ഒരുപാട് വീട്ടുജോലികൾ ചെയ്യിപ്പിച്ചല്ലോ ഇനി അവൾക്ക് എന്ത് ഇഷ്ടമുണ്ടോ അതവൾ ചെയ്യട്ടെ എന്താ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇവൾ എല്ലാവരുടെ കയ്യിലും മൈലാഞ്ചി ഇടട്ടെ എന്റെ ഫ്രണ്ടിന് സ്വന്തമായി ബ്യൂട്ടി പാർലറുണ്ട് അവൾക്ക് മീരയുടെ വർക്കും മൈലാഞ്ചിയുടെ ക്വാളിറ്റിയും ഇഷ്ടമായി മീരയ്ക്ക് അവൾ ജോലി കൊടുക്കും മീരയ്ക്ക് ഒരുപാട് പണവും കിട്ടും അതുമല്ലാതെ പാർലറിലെ ഒരുപാട് ജോലിയും അവൾ പഠിക്കും ആരതി പറഞ്ഞത് കേട്ടതും കാവേരിയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ കൈകൾ കൂപ്പി ആരതിയോട് നന്ദിയും പറഞ്ഞു മീരയും സന്തോഷിച്ചു അവൾക്കിപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ജോലിയും ചെയ്യാം പിന്നെ പണവും സമ്പാദിക്കാം അതോടൊപ്പം അമ്മയ്ക്ക് നല്ല ചികിത്സയും കൊടുക്കാം ഫോർ വാച്ചിങ്